അല്ല ഉമ്മായി ഇപ്പൊ എവിടെന്ന് കൊണ്ടുവരുന്നു? ഞങ്ങളുടെ ആശുപത്രി വരിക. എന്താ ഉമ്മായിത്? അയ്യോ ഉമ്മാക്ക് ഏതാണ്ട് വെച്ച തോക്കാടാന്നാലാ കണ്ട് പറയുന്നത്. എന്നിട്ട് ഉമ്മാനെ അവിടെ കിടത്തി ചികിത്സിപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ്? അതിന് അവര് സമ്മതിക്കണ്ടേ? അതെന്താ? രൂപ കൊടുക്കാണ്ട് മരുന്നും കൊടുക്കൂലൊക്കെ അടുത്തൂല്ലാന്നാ ഡാക്ടർ പറയുന്നത്. ഞമ്മടുത്ത് എവിടുന്ന രൂപ? അതുകൊണ്ട് പൊരയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇനി പഠിച്ചോ കാക്ക. ഓഹോ അങ്ങനെയാണോ? ഈ നിലയിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? കുട്ടപ്പ നമുക്കൊരു കാര്യം ചെയ്യാം. ഉമ്മായെ വീണ്ടും ആസ്പത്രിയിൽ തന്നെ കൊണ്ടുപോകാം. അവിടെ കിടത്തി ചികിത്സിക്കുമ്പോൾ നമുക്ക് നോക്കാം. അത് നേരാ, നമുക്ക് അത് തന്നെ ചെയ്യാം. പഠിച്ചോ കാക്കു. ഈ സ്ത്രീയെ ഇവിടെ ഒന്നും പറഞ്ഞേച്ചേ, പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. എടുത്തോണ്ട് പോകണം മിസ്റ്റർ. അയ്യോ ഡോക്ടർ സാർ, ഡോക്ടർ സാർ, അങ്ങനെ പറയരുത് സാർ. ഉമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണ്, ഒന്ന് നോക്കണം സാർ. യാതൊരു വൃത്തിയും ഇത് മാറി ഇവിടെ ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് ശമ്പളം തരുന്നു അദ്ദേഹമാണ്. പണമില്ലാത്തവർ ഇവിടെ കിടത്ത് ചികിത്സിക്കാനോ മരുന്ന് കൊടുക്കാനോ അദ്ദേഹം സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് എന്ത്? ബോധമില്ലാതെ മരിക്കാൻ കിടക്കുന്ന തള്ളയെ കണ്ടിട്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നല്ലോ ഡോക്ടർ. എന്ത് ചെയ്യാം? പണം മുടക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും. പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാം സാർ. ഇനിയെങ്കിലും ആ തള്ളയ്ക്ക് അല്പം മരുന്ന് കൊടുക്കണം സാർ. പണത്തിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പോരാ, സമാധാനം ഉണ്ടാക്കണം. പണം ഞങ്ങൾ കൊണ്ട് തരാം ഡോക്ടർ. ഞങ്ങൾ എല്ലാവരും കൂടി പിരിവെടുത്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് തരാം. എനിക്ക് വേഗം കൊണ്ടുവരും. വളരെ വില കൂടി ഇഞ്ചക്ഷൻ ഒക്കെയാണ് എടുക്കേണ്ടത്. തൽക്കാലം അഡ്വാൻസ് ആയിട്ട് 100 രൂപ കൊണ്ടുവരും. പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ പണം ഒന്നും കരുതിയില്ല. പണം കൊടുത്താലേ സ്റ്റോറിൽ നിന്ന് മരുന്ന് കിട്ടും, എന്നാലേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂ. ആദ്യം പണം കൊണ്ടുവരും, എന്നിട്ടാകാൻ ചികിത്സ. പണം കൊണ്ടുവരാമെന്ന് വേറെ പിടിയിട്ടില്ലേ? എങ്കിൽ വേഗം കൊണ്ടുവരൂ. ഉമ്മയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യൂ ഡോക്ടർ. ഇതൊരു വലിയ ശല്യമായിരുന്നു.